ലോകത്ത് പോരാട്ടങ്ങൾ നടത്തി ജേതാക്കളായ ഒരു സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ചെടുത്ത ഒട്ടേറെ ചക്രവർത്തിമാരെ നമുക്ക് ചരിത്രത്തിൽ കാണാനാകും. എന്നാൽ അതിലൊക്കെ തന്നെയും വേറിട്ട് നിൽക്കുന്ന ഒരാളാണ് ജംഗിസ് ഖാൻ എന്നത് നിസ്സംശയം പറയാം. അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ മറ്റൊരാൾ ഉണ്ടായിട്ടില്ല എന്ന നിലയിലും നമുക്കതിനെ വിശേഷിപ്പിക്കാം. ലോകത്തിൻ്റെ വലിയൊരു ഭാഗവും വെറുമൊരു കുതിരപ്പുറത്തേറിക്കൊണ്ട് ആക്രമിച്ച് കീഴടക്കുകയും അവിടെയൊക്കെ ഭരണവും നടത്തിയ മംഗോളിയ സാമ്രാജ്യത്തിൻ്റെ നായകൻ. അദ്ദേഹത്തെ പോലെ മറ്റൊരാൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇനി അങ്ങനെ ഒരാൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നതും നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അനവധി അനവധി കഥകൾ നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. ജംഗിസ് ഖാൻ എന്ന പേര് പോലും ഇന്നും ഇനി നാളെയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. ഒട്ടേറെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട തേടലുകൾ ഇന്നും ഇനി നാളെയും തുടരുമെന്നത് തന്നെ. 13-ാം നൂറ്റാണ്ട് കാലത്ത് കോട്ടമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്ത് എന്ന നഗരം ചക്രവർത്തിയായിരുന്ന ജംഗിസ് ഖാൻ്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സൈന്യം ആ നാട്ടിലെ ജനങ്ങളെ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കുകയുണ്ടായി. ആ ഒരു നടപടിയിൽ മനുഷ്യവ്യത്യാസങ്ങളൊന്നുമില്ലാതെ 160,000 പേരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ചരിത്ര എഴുത്തുകളിൽ പറയുന്നത്. ആ എണ്ണം മാത്രമല്ല, അവിടെ നടന്ന ക്രൂരതകളും മനുഷ്യർ നേരിട്ട നിസ്സഹായതയുമൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ജംഗിസ് ഖാൻ എന്ന ആൾ ആ കാലഘട്ടത്തിൻ്റെ സൃഷ്ടി എന്നൊക്കെ പറയാമെങ്കിലും ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായി കൂടി ജംഗിസ് ഖാനെ ചരിത്രം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തെമുജിൻ എന്ന പേരിൽ ഒരു മംഗോളിയൻ ഗോത്രത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം പല പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയും അവിടെയെല്ലാം തന്നെ വിജയങ്ങൾ നേടിക്കൊണ്ട് ഓരോ ദേശങ്ങളും പിടിച്ചെടുത്തുകൊണ്ട് മംഗോളിയൻ സാമ്രാജ്യം തന്നെ സൃഷ്ടിക്കുകയുമുണ്ടായി. അയാൾ പോയ വഴികളിലെല്ലാം തന്നെ ക്രൂരത നിറഞ്ഞൊരു ചരിത്രം തന്നെ സൃഷ്ടിക്കപ്പെട്ടു എന്നും പറയാവുന്നതാണ്. ഇത്രമാത്രം ചരിത്രം സൃഷ്ടിച്ച ജംഗിസ് ഖാനെക്കുറിച്ച് ധാരാളം പഠനങ്ങളും ചരിത്ര എഴുത്തുകളുമൊക്കെ സ്വാഭാവികമായും ഉണ്ടാവുമല്ലോ. എന്നാൽ ഇന്നും പലരും തേടിക്കൊണ്ടിരിക്കുന്ന ഒരു നിർണായകമായ കാര്യം ജംഗിസ് ഖാനുമായി ചേർന്ന് ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതാണ് ജംഗിസ് ഖാൻ്റെ ശവകുടീരം എന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ജംഗിസ് ഖാൻ്റെ മരണത്തെക്കുറിച്ചും അതിനപ്പുറമുണ്ടായ ജംഗിസ് ഖാൻ്റെ ശവകുടീരത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഈ ലോകത്തിന് ആ നിർണായക മനുഷ്യൻ്റെ ശവകുടീരം ഇന്നും കണ്ടെത്താൻ സാധിക്കാത്തതിൻ്റെ ചരിത്ര കാരണങ്ങളുമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇന്നും മംഗോളിയയുടെ പ്രദേശങ്ങളിൽ ജംഗിസ് ഖാനെയും തേടിക്കൊണ്ട് വമ്പൻ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മംഗോളിയൻ ജനതയെക്കാളും അല്ലെങ്കിൽ ജംഗിസ് ഖാനെ നായകനായൊക്കെ കാണുന്ന മംഗോളിയൻ മേഖലയെക്കാളും പുറത്തു നിന്നുള്ളവരാണ് കൂടുതലായും ജംഗിസ് ഖാനെ തേടി നടക്കുന്നത് എന്ന് പറയാം. സ്വാഭാവികമായും അത്ര പ്രാധാന്യം വരാൻ കാരണം അത് ജംഗിസ് ഖാൻ ആയതുകൊണ്ട് തന്നെയാണ്. ചൈന മേഖലകളിൽ പടയോട്ടം നടത്തുന്ന സമയത്താണ് ജംഗിസ് ഖാൻ പെട്ടെന്ന് സൈനിക കമാൻഡിൽ നിന്നൊക്കെ ഒഴിവായിക്കൊണ്ട് തൻ്റെ വിശ്രമ മേഖലയിലേക്ക് മാറുന്നതും അവിടെ വച്ച് മരിക്കുന്നതും. രണ്ട് കാരണങ്ങൾ പൊതുവെ പറയാറുണ്ട്. ഒന്ന്, ജംഗിസ് ഖാന് അസുഖം ബാധിച്ച് പിന്മാറി എന്നതാണ്. മറ്റൊന്ന്, അന്ധവിശ്വാസം പൊതുവെ ഉണ്ടായിരുന്ന ജംഗിസ് ഖാൻ ചൈനീസ് മേഖലയിലെ പടയോട്ടത്തിനിടയിൽ ചില ദുസൂചനകൾ കണ്ടതിനെ തുടർന്ന് പിന്മാറി എന്നതുമാണ്. മൂന്നാമത്തെ മകനായിട്ടുള്ള ഉഗ്ഡേയ് ഖാൻ അധികാരത്തിൽ എത്തണമെന്നതായിരുന്നു ജംഗിസ് ഖാൻ്റെ ആഗ്രഹം. തലസ്ഥാന നഗരിയിൽ നിന്നും ഒട്ടേറെ ദൂരമകലെ ഏറ്റവും വലിയ ചക്രവർത്തിയുടെ മരണം സ്വാഭാവികമായും അവിടെ ഒരു കലഹം സൃഷ്ടിക്കും എന്നത് ഉറപ്പുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ജംഗിസ് ഖാൻ്റെ മരണവും യാത്രയുമൊക്കെ രഹസ്യമായി തന്നെ തുടർന്നു. ഉഗ്ഡേയ് ഖാൻ്റെ സ്ഥാനത്തിനായിരുന്നു ഇത് ആദ്യം നടപ്പാക്കിയത്. എന്നാൽ മരണയാത്രക്കപ്പുറവും ശവസംസ്കാരത്തിനപ്പുറവും ആ രഹസ്യം അങ്ങനെയൊക്കെ തന്നെ നിലനിന്നു. ആർക്കും ആ ശവകുടീരം എവിടെയാണെന്ന് പോലും അറിയില്ല. ജംഗിസ് ഖാൻ ആയതുകൊണ്ട് തന്നെ ആ ശവകുടീരത്തിൽ ലോകം ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത അത്രയും സമ്പത്തുണ്ടാവുമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ ആ ശവകുടീരം കണ്ടെത്തുകയാണെങ്കിൽ ഇതുവരെയും കാണാത്ത പലതും അതിലുണ്ടാവുമെന്നതും ഉറപ്പുള്ള കാര്യമാണ്. ഇനി ആ കണ്ടെത്തുന്നത് ഒരിക്കലും മരിക്കാത്ത ഒരു ചരിത്ര നിമിഷമായും മാറും എന്നുള്ളതും ഉറപ്പുള്ള കാര്യമാണ്. അത്തരത്തിൽ ഈ ലോകം ആ ശവകുടീരവും തേടിക്കൊണ്ട് മംഗോളിയയുടെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻ്റർനെറ്റിൽ നാഷണൽ ജിയോഗ്രാഫിക്കിൻ്റെ അടക്കം പല പല ഡോക്യുമെൻ്ററികൾ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താവുന്നതാണ്. ഇനി ചരിത്രപരമായി നോക്കിയാൽ ജംഗിസ് ഖാൻ്റെ മരണത്തിനപ്പുറമുള്ള കഥ എന്താണെന്ന് കൂടി അറിയണമല്ലോ. അതുകൂടി പരിശോധിക്കാം. ജംഗിസ് ഖാൻ്റെ മരണത്തിനപ്പുറം സ്വാഭാവികമായും മംഗോളിയ സാമ്രാജ്യം കണ്ട ഏറ്റവും മികച്ച യാത്രയയപ്പ് തന്നെയാവുമല്ലോ അവിടെ നടന്നിട്ടുണ്ടാവുക.
അതിനപ്പുറമുള്ള ചരിത്രം പറയുന്ന കഥ ഒരുപക്ഷെ ഞെട്ടിക്കുന്നതാണ്. അദ്ദേഹം ആഗ്രഹിച്ച, ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വലിയ പ്രദേശത്തേക്ക് ജംഗിസ്ഖാനെയും വഹിച്ച് അദ്ദേഹത്തിൻ്റെ വലിയ സൈന്യം യാത്ര ചെയ്തു. വഴിയിൽ ഈ കാഴ്ച കണ്ടവരൊക്കെ തന്നെയും കൊല്ലപ്പെട്ടത്രേ. ആദ്യ സമയങ്ങളിൽ ഒഗ്ഡേഖാനു വേണ്ടി ഈ വാർത്ത രഹസ്യമാക്കാനായിരുന്നു ഇത് നടന്നത്. പിന്നെ അത് അദ്ദേഹത്തിലേക്കുള്ള വഴി ആരും അറിയാതെയിരിക്കാൻ കൂടിയായി മാറി എന്നും പറയുന്നു. ശവസംസ്കാരം നടന്നു. ആ വഴികളിലൂടെയൊക്കെ പിന്നീട് ആയിരക്കണക്കിന് കുതിരകളെ ഓടിച്ചുകൊണ്ട് തെളിവുകൾ ഇല്ലാതാക്കിയെന്നും മറ്റൊരു കഥയിൽ ഒരു പുഴയെ തന്നെ ഗതിമാറ്റി ഒഴുക്കിക്കൊണ്ട് ആ ശവകുടീരത്തിന് മുകളിലൂടെ ഇന്ന് ആ പുഴ ഒഴുകുന്നു എന്നതുമാണ് മറ്റൊരു കഥ. ഏതായാലും അവസാന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ സൈനികരും തന്നെ കൊല്ലപ്പെട്ടു എന്നത് പൊതുവായി പറയുന്ന ഒരു കാര്യമാണ്. അപ്രകാരം ജംഗിസ്ഖാൻ്റെ മരണവും ശവകുടീരവും രഹസ്യമായി നിലനിൽക്കണമെന്ന ആവശ്യം ഉണ്ടായിരുന്നതായി കാണാവുന്നതാണ്. നമുക്കറിയാം ലോക ചരിത്രത്തിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ നായകരുടെ മരണാനന്തര ജീവിതങ്ങളെക്കുറിച്ച്. ഒന്നുകിൽ എതിരാളികൾ അവരുടെ ഓർമ്മകളെയും ശവകുടീരത്തെയും ഒക്കെ നശിപ്പിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പിൽക്കാലത്ത് പഠനങ്ങളുടെ പേരിലും മറ്റും ഇത്തരം ശവകുടീരങ്ങൾ തുറക്കുന്നതും ബാക്കിയായിട്ടുള്ള എന്തും എടുത്ത് പഠനത്തിന് വിധേയമാക്കുന്നതും കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും ജംഗിസ്ഖാൻ പോലൊരു പ്രതിഭാസത്തിൻ്റെ അവസ്ഥ ഇതിലും അപ്പുറമായിരിക്കും. അത് ജംഗിസ്ഖാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കൂടിയാവാം ജംഗിസ്ഖാൻ്റെ ശവകുടീരവുമായി ബന്ധപ്പെട്ട് ചരിത്രം പറയുന്ന അല്ലെങ്കിൽ തെളിവുകൾ തരുന്ന ഒരു രേഖയും ഇന്ന് വരെയും കണ്ടെത്താൻ പറ്റാത്തത്. ചരിത്ര എഴുത്തുകളിൽ പോലും അതില്ല എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും അത് കൂടുതൽ നിഗൂഢമായി തന്നെ തുടരുകയും ചെയ്യും. ഇതിനോടൊപ്പം തന്നെ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. മംഗോളിയൻ ടിബറ്റൻ മേഖലകളിലൊക്കെ ഇന്നും നിലവിലിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് സ്കൈ ബറിയൽ എന്നത്. സ്കൈ ബറിയൽ എന്നാൽ മൃതദേഹം പവിത്രമായ മലമുകളിലോ മറ്റോ ഒക്കെ കൊണ്ടുചെന്ന് വയ്ക്കുകയും തുടർന്ന് പക്ഷികളിലൂടെയും മറ്റും ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അപ്രകാരം ആത്മാവ് നേരിട്ട് എത്തേണ്ട ഇടത്തേക്ക് എത്തും എന്നതാണ് ഇവരുടെ പൊതുവായുള്ള വിശ്വാസം. ജംഗിസ്ഖാൻ മരിക്കുന്നത് ചൈനീസ് മേഖലകളിൽ വെച്ചാണെന്ന് പറഞ്ഞല്ലോ. AD 1227 ഓഗസ്റ്റ് 18 ജംഗിസ്ഖാൻ മരിക്കുന്നത്. സ്വാഭാവികമായും അവിടെ നിന്നും തൻ്റെ ദേശമായ നോർദേൺ മംഗോളിയ ദേശങ്ങളിലേക്ക് എത്താൻ ഏതാണ്ട് 1500 താണ്ടേണ്ടതുണ്ട്. സ്വാഭാവികമായും ആ ദൂരം പിന്നിടാൻ പല ദിവസങ്ങൾ എടുത്തുനിന്നും വരാം. അങ്ങനെയെങ്കിൽ ശരീരത്തിന് കേടുപാടുകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ പോലുമുണ്ട്. സ്വാഭാവികമായും അത്തരമൊരു അവസരത്തിൽ അവർക്ക് പവിത്രമായിട്ടുള്ള ഈ സ്കൈബറിയിൽ നടത്തിയിരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അത് ജംഗിസ്ഖാൻ്റെ അവശേഷിപ്പുകളെയും ഇല്ലാതാക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും സഫലമാകുന്നു. അതുകൊണ്ട് തന്നെ ജംഗിസ്ഖാന് സ്കൈബറിയിൽ നടന്നിരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണെന്ന് പറയാം. മംഗോളിയക്കാരുടെ പ്രിയപ്പെട്ട ജംഗിസ്ഖാനെ ദിവസങ്ങളോളം സംരക്ഷിച്ചിരിക്കാനുള്ള സാധ്യതകൾ ഏതായാലും കുറവാണ്. ഇനി കണ്ടെത്തിയിട്ടുള്ള മംഗോളിയൻ രാജാക്കന്മാരുടെ ശവകുടീരങ്ങളെല്ലാം തന്നെ 20 മീറ്ററിലധികമൊക്കെ ആഴം വരുന്ന ഇടങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മറ്റൊരു സാധ്യതയായി കാണാവുന്ന ഈയൊരു നടപടിയിൽ ജംഗിസ്ഖാനെയും ഇത്തരത്തിൽ മണ്ണിൻ്റെ ആഴങ്ങളിൽ സംസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് കണ്ടുപിടിക്കുക എന്നതും കടുപ്പമേറിയ ഒരു കാര്യം തന്നെയാണ്. ചുരുക്കത്തിൽ ജംഗിസ്ഖാൻ്റെ ശവകുടീരം കണ്ടെത്തുക എന്നത് ഇന്നും ഉത്തരങ്ങളില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കഥയാണ്. ചരിത്ര എഴുത്തുകളിൽ പുഴ ഗതിമാറ്റി ഒഴുക്കിയെന്നും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നും പറയുന്ന കഥകളല്ലാതെ യാതൊരുവിധ തെളിവുകളും ഇല്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ജംഗിസ്ഖാൻ എന്ന പ്രതിഭാസത്തിൻ്റെ ശവകുടീരമോ അവശേഷിപ്പുകളോ ഒന്നും തന്നെ ആരും കണ്ടുപിടിക്കാനും സാധ്യതയില്ല എന്നും പറയാവുന്നതാണ്. അപ്രകാരം ചരിത്രം കണ്ട ഏറ്റവും വലിയ ജേതാക്കളിലൊരാളായ ജംഗിസ്ഖാൻ എവിടെ വിശ്രമിക്കുന്നു എന്നുപോലും അറിയാതെ നമ്മുടെ ലോകം തേടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.